ഇന്ത്യയുടെ 75-ാം സ്വാതന്ത്ര്യദിനം ആചരിക്കുകയാണ്. ഇന്ത്യക്കാർ ജാതി മത ഭേദമന്യേ എല്ലാവരും ഈ സ്വാതന്ത്ര്യത്തെ എടുക്കുകയും അതിൻ്റെ പേരിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇന്ന് നാം മഹാമാരിയുടെ പിടിയിൽപ്പെട്ട് കച്ചവടങ്ങളും ബിസിനസ്സുകളും തൊഴിലുകളുമെല്ലാം സ്തംഭിച്ച് ജനങ്ങൾ ഒറ്റപ്പെട്ട് കഴിയുന്ന ദുരവസ്ഥയാണ് ഉള്ളത്. കഴിവുള്ളവനും ഇല്ലാത്തവനും പാവപ്പെട്ടവനും പണ്ഡിതനും പാമരനുമെല്ലാം ഒരുപോലെ ഈ മഹാമാരിയുടെ പിടുത്തത്തിൽ അകപ്പെട്ടിരിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ രാജ്യത്തെക്കുറിച്ചും രാജ്യത്തുള്ള ജനങ്ങളെക്കുറിച്ചും മാത്രമല്ല, നമ്മുടെ വിജയത്തെ സംബന്ധിച്ചു കൂടി ചിന്തിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഈ മഹാമാരിയുടെ പിടുത്തത്തിൽപ്പെട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നാം 75-ാം സ്വാതന്ത്ര്യദിനം കൊണ്ടാടുന്ന സമയത്ത് എല്ലാവരും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ആളുകളായി മാറുകയും അതിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സ്വാതന്ത്ര്യം അതിര് കവിയരുത്. സ്വാതന്ത്ര്യമുണ്ട്, ആവശ്യമാണ്. വൈദേശികരുടെ പിടുത്തത്തിൽ നിന്നും നമ്മുടെ ഇന്ത്യയെ മോചിപ്പിച്ചു, ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. അതാണ് നമുക്ക് ആഹ്ലാദം നൽകുന്ന വിഷയം. പക്ഷേ ഈ സ്വാതന്ത്ര്യം അക്രമത്തിലേക്കും അനാചാര പ്രവണതകളിലേക്കും തിരിഞ്ഞുപോയാൽ സ്വാതന്ത്ര്യത്തിന് യാതൊരു നന്മയുമില്ല. അതിനാൽ നമ്മുടെ സ്വാതന്ത്ര്യം അതിര് കവിഞ്ഞു പോകാതെ അനുവദനീയമായത് മാത്രം നിർവഹിക്കുകയും അനുവദനീയമല്ലാത്തത് വർജിക്കുകയും വെടിയുകയും ചെയ്യുന്ന സുന്ദരമായ ഒരു ജീവിതം ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടാണ് നാം സ്വാതന്ത്ര്യദിനം കൊണ്ടാടേണ്ടത്, നാം ആലോചിക്കേണ്ടത് എന്ന് ഞാൻ പ്രത്യേകമായി അറിയിക്കുകയാണ്. ഈ രാജ്യത്ത് എപ്പോഴും സ്വാതന്ത്ര്യദിനം ജനങ്ങൾക്ക് ഗുണകരമായി മാത്രം ഭവിക്കുന്നതിന് ആഗ്രഹിക്കുന്നവരാണല്ലോ നാം. നമ്മുടെ ഇന്ത്യയെപ്പോലെ ഹൈന്ദവരും ക്രൈസ്തവരും ബുദ്ധനും ജൈനനും മുസ്ലിമും എല്ലാം ഉള്ള വിവിധ മതക്കാരുള്ള വിവിധ സംസ്കാരമുള്ള ഒരു രാജ്യം വേറെ എവിടെയും ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ രാജ്യത്ത് ഓരോ വിഭാഗവും അവരവരുടെ സ്വാതന്ത്ര്യവും അവരവരുടെ സ്വഭാവവും നിലനിർത്തിക്കൊണ്ട് തന്നെ പരിപൂർണമായ ഐക്യത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിലും ജീവിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ 75-ാം സ്വാതന്ത്ര്യദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും മുഴുവൻ ജനങ്ങൾക്കും അറിയിച്ചു കൊള്ളുന്നു.